February 9 രണ്ട് മലയാള ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ റിലീസിനെത്തിയത്. ക്രിസ്റ്റഫറും സ്ഫടികവും. ഇതിൽ മമ്മൂട്ടി ചിത്രം ക്രിസ്റ്റഫർ പുതിയ ചിത്രമായിരുന്നെങ്കിൽ സ്ഫടികം 1995 ഇറങ്ങി ബ്ലോക്ക് ബസ്റ്ററായി മലയാളത്തിലെ എവർഗ്രീൻ ചലച്ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് കയറിയ സിനിമയായിരുന്നു. സ്ഫടികം ഡിജിറ്റലൈസ് ചെയ്ത് 4K ഫോർമാറ്റിലേക്ക് റീറിലീസിന് എത്തിച്ചത് വലിയ വിജയമായി മാറി എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ സ്ഫടികം കൂടി ക്രിസ്റ്റഫറിനൊപ്പം തിയേറ്ററുകളിലേക്ക് എത്തിയത് ക്രിസ്റ്റഫറിന്റെ ആദ്യ ദിന കളക്ഷനെ സാരമായി ബാധിച്ചു എന്നാണ് കളക്ഷൻ കണക്കുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. 18.7 കോടി മുതൽ മുടക്കി ഇറക്കിയ ക്രിസ്റ്റഫർ വ്യാഴാഴ്ച കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും നേടിയത് 1.67 കോടി രൂപ മാത്രമാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു ആക്ഷൻ ത്രില്ലർ പടത്തിന് ഈ കളക്ഷൻ വന്നാൽ പോരാ എന്നാണ് ട്രേഡ് അനാലിസ്റ്റുകൾ സഹിതം വിലയിരുത്തുന്നത്. എന്നാൽ മതിയായ തിയേറ്ററുകൾ ചിത്രത്തിന് ലഭിച്ചിരുന്നില്ല എന്ന പരാതി ഒരു വിഭാഗം ആരാധകർ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ആദ്യ ദിനം 175-ലധികം പ്രദർശനങ്ങൾ ക്രിസ്റ്റഫറിന് ഉണ്ടായിരുന്നു എന്നാണ് ഫാൻസ് ഗ്രൂപ്പുകൾ അവകാശപ്പെടുന്നത്. മലയാളത്തിലെ തിയേറ്റർ ലഭ്യതയുടെ പരിമിതി അനുസരിച്ച് സൂപ്പർതാര ചിത്രങ്ങൾ ഒന്നിച്ച് റിലീസിനെത്തുന്ന രീതി തിയേറ്ററുകൾ പ്രോത്സാഹിപ്പിക്കാറില്ല. രണ്ട് ചിത്രങ്ങൾക്കും ഇത് ദോഷം ചെയ്യുമെന്നാണ് മുൻകാല അനുഭവം. എന്നാൽ സ്ഫടികം പഴയ പടമായിരുന്നതുകൊണ്ട് ക്രിസ്റ്റഫറിന്റെ കളക്ഷനെ അത് ദോഷകരമായി ബാധിക്കില്ല എന്ന മുൻവിധിയിലാണ് രണ്ടും ഒന്നിച്ച് റിലീസിനെത്തിയത് എന്നാണ് വിലയിരുത്തൽ. പക്ഷേ സ്ഫടികം സിനിമയോടും ആടുതോമയോടുമുള്ള സ്നേഹം തലമുറകൾ പിന്നിട്ടിട്ടും കുറഞ്ഞില്ലെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.